പേജ് നമ്പർ 177. ഒരു വൃത്തത്തിലെ നാല് ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാക്കുന്ന ചതുർഭുജത്തിൻ്റെ എതിർവരകളുടെ തുക തുല്യമാണ് എന്ന് ഉള്ളൊരു തത്വമുണ്ട്. ഈ തത്വം പരിശോധിച്ച് നോക്കുവാനുള്ള ജിയോജിബ്ര പ്രവർത്തനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ടത്, ജിയോജിബ്രയിൽ ഒരു വൃത്തം വരച്ച് അതിൽ നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഈ നാല് ബിന്ദുക്കളിലൂടെയും വൃത്തത്തിന് തൊടുവരകൾ വരച്ച് അവ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ഈ ബിന്ദുക്കൾ മൂലകളായി വരുന്ന ചതുർഭുജം വരയ്ക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞ് തൊടുവരകൾ ഹൈഡ് ചെയ്യുക. എന്നിട്ട് ചതുർഭുജത്തിൻ്റെ വശങ്ങളുടെ നീളം അടയാളപ്പെടുത്തി അവ തമ്മിലുള്ള ബന്ധം നിരീക്ഷിക്കുക. വൃത്തത്തിലെ ബിന്ദുക്കളുടെ സ്ഥാനം മാറ്റുക. ഇത്രയും കാര്യമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജിയോജിബ്ര തുറക്കുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. വൃത്തത്തിൽ സ്വതന്ത്രമായ നാല് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. 1, 2, 3, 4. ഈ നാല് ബിന്ദുക്കളിലൂടെയും ഉള്ള തൊടുവരകൾ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം ഈ ഒന്നാമത്തെ ബിന്ദുവിലും വൃത്തത്തിലും തൊടുന്നു, അതുപോലെ രണ്ടാമത്തെ ബിന്ദുവിലും വൃത്തത്തിലും തൊടുന്നു, മൂന്നാമത്തെ ബിന്ദു വൃത്തം, നാലാമത്തെ ബിന്ദു വൃത്തം. അപ്പോൾ ഈ നാല് ബിന്ദുക്കളിലൂടെയും കടന്നു പോകുന്ന തൊടുവരകൾ നമ്മൾ വരച്ചു. ഇനി ഈ തൊടുവരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തെ തൊടുവരയും രണ്ടാമത്തെ തൊടുവരയും കൂട്ടിമുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്തി, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതുപോലെ അടുത്ത തൊടുവരകൾ തമ്മിലുള്ള ഓരോ തൊടുവരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ തൊടുവരകൾ ഹൈഡ് ചെയ്തിടാം, അതിൻ്റെ ആവശ്യമില്ല, അത് ഹൈഡ് ചെയ്തിടാം. അപ്പോൾ വൃത്തത്തിലെ നാല് ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ വരച്ചു, അവ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തി, എന്നിട്ട് തൊടുവരകൾ നമ്മൾ ഹൈഡ് ചെയ്തു. ഇനി പോളിഗൺ ടൂൾ എടുത്ത് ഈ നാല് ബിന്ദുക്കളെയും യോജിപ്പിക്കുന്ന ബഹുഭുജം വരയ്ക്കുന്നു. അപ്പോൾ ചതുർഭുജം വരച്ചു. അപ്പോൾ നാല് വരകളും ഈ നാല് ബിന്ദുക്കളും യോജിപ്പിക്കുന്ന ബഹുഭുജം വരച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത്, മുകളിലും താഴെയുമുള്ള വശങ്ങളുടെയും രണ്ട് സൈഡുകളിലുള്ള വശങ്ങളുടെയും തുകകൾ തുല്യമാണ് എന്നാണ് ആണോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് മുകളിലത്തെ വരയ്ക്ക് നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം, താഴത്തെ വരയ്ക്കും ചുവപ്പ് നിറം കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ചുവന്ന വരകളുടെയും തുക, ഈ മറ്റു രണ്ട് വരകൾക്ക് നമുക്ക് നീല നിറം കൊടുക്കാം. പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചുവന്ന വരകൾ കൂട്ടിയാൽ കിട്ടുന്നതിനെ ആയിരിക്കണം നീല വരകൾ കൂട്ടിയാലും കിട്ടുന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിന് ഇവയുടെ നീളം അറിയണം. നീളം അറിയാൻ നമുക്ക് ലെങ്ത് ഡിസ്റ്റൻസ് ടൂൾ എടുക്കണം. എന്നിട്ട് മുകളിലെ ചുവന്ന വരയിലും താഴത്തെ ചുവന്ന വരയിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 3, 5 അതിൻ്റെ നീളമെന്ന് ഇതിൽ കാണുന്നുണ്ട്. ഇനി ഇതേപോലെ നീല വരകളിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൗണ്ടിങ് ഓപ്ഷൻ ഒന്ന് മാറ്റിയിട്ട് ഒരു ഡെസിമൽ പ്ലേസ് ആക്കാം. ഓക്കെ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കട്ടെ. അപ്പോൾ ചെറിയൊരു 0.5 വളരെ ചെറിയൊരു 0.05 ഒരു ചെറിയൊരു ഡിഫറൻസ് വരും. അത് സാരമില്ല, അത് ജിബ്രയിൽ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നോക്കാം, ഈ രണ്ട് നീല വരകളും കൂടിയാൽ 4, 3, 7, 7, 8. അതുപോലെ ഇവിടെ 4, 3, 7, 7, 8 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ചുവന്ന എതിർവരകളുടെ തുകയും നീല എതിർവരകളുടെ തുകയും തുല്യമാണ്. ഇനി നമ്മൾ ഈ ബിന്ദുക്കൾ മാറ്റി നോക്കുമ്പോൾ ഇതവിടെ 4.34 നീലകൾ കൂട്ടിയാൽ 7.3 കിട്ടുന്നു. അതുപോലെ അല്ല 8.3 എന്ന് കിട്ടുന്നു. അതുപോലെ ചുവന്ന വരകൾ കൂട്ടിയാൽ നമുക്ക് 8.3 എന്ന് കിട്ടുന്നു. ഇനി ഏത് ബിന്ദു മാറ്റിയാലും ഈ ബന്ധത്തിൽ മാറ്റം വരുന്നില്ല എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ ചുവന്ന വരകൾ കൂട്ടിയാൽ 9, 2, 11, നീല വരകൾ കൂട്ടിയാൽ 7, 4, 11. ഇനി നമ്മളിങ്ങനെയാണ് മാറ്റുന്നതെങ്കിൽ ചുവന്ന വരകൾ കൂട്ടിയാൽ 7, 4, 11.3, ഇവിടെ 7, 4, 11.2 എന്ന് വരുന്നുള്ളൂ. അത് ചെറിയൊരു ദശാംശ ഭിന്നത്തിൻ്റെ മാറ്റം ജിയോജിബ്രയിൽ ഉണ്ടാകാം. ഇപ്പോൾ നീല വരകൾ കൂട്ടിയാൽ 8.5, ഇവിടെ ചുവന്ന വരകൾ കൂട്ടിയാലും 8.5. അതായത് ഒരു
വൃത്തത്തിലെ നാല് ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങളുടെ തുക തുല്യമാണ് എന്ന തത്വമാണ് നമുക്ക് ഈ രീതിയിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.